നെടുങ്കണ്ട മഞ്ഞപ്പാറപ്പാതയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമാണ് തൂവലിലേക്കുള്ളത്. ഇതിൽ 1.5 കിലോമീറ്ററും തകർന്ന അവസ്ഥയിലാണ്. എഴുകും വയൽ, ഈട്ടിത്തോപ്പ് മേഖലകളിൽ നിന്നും തൂവലിലേക്കുള്ള പാതകളും ശോചനീയാവസ്ഥയിലാണ്. അരുവിയും ഇവിടുത്തെ വികസനവുമായി നടക്കാൻ തുടങ്ങിയിട്ട് 10-25 കൊല്ലമായി. ഇന്ന് വരെ യഥേഷ്ടമായിട്ടുള്ള നല്ലൊരു റോഡ് തൂവലിനില്ല. വളരെ ദയനീയമാണ്. തൂവലി നീട്ടിത്തോപ്പിന് പോകണേലും പത്തോളവിന് പോകണേലും എഴുകുമ്മയിൽ പോകണമെങ്കിലും വാഹനങ്ങൾക്കും കേട്, ശാരീരികമായിട്ട് വരുന്ന അസ്വസ്ഥതകൾ, ഇതെല്ലാം മനസ്സിലാക്കി അധികാരികൾ ഇനിയേലും ഈ തൂവൽ എന്ന് പറഞ്ഞാൽ ഈ അരുവി പദ്ധതിയുടെ വില എന്താന്ന് ആർക്കും അറിയത്തില്ല. ഇവിടെ 100 കണക്കിന് ആൾക്കാരാണ് വിശേഷ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് പോകുന്നത്. തൂവൽ വെള്ളച്ചാട്ടവും ഗ്രാമീണ കാഴ്ചകളും ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. അവധി ദിവസങ്ങളിൽ 100 കണക്കിന് സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും മേഖലയുടെ വികസനത്തിന് നടപടിയില്ല. ഈ തൂവലിലോട്ട് വരാനായിട്ട് 3 വഴികളുള്ളൂ. ഈ 3 വഴിയും മൊത്തം പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് അതിന്റെ പണികളൊക്കെ ചെയ്തിട്ട് 5-6 വർഷമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തൂവലിലെ പാലം പോയിട്ട് എല്ലാ വർഷവും ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ അനുവദിച്ച് 10-25 കൊടുത്ത് മെയിൻ്റനൻസ് ചെയ്യുന്നില്ലാതെ അതിന് വേറൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. തൂവൽ അരുവിക്ക് കുറുകെയുള്ള ചപ്പാത്ത് 2018 പ്രളയകാലത്തും തുടർന്ന് വന്ന മഴക്കാലത്തും തകർന്നിരുന്നു. പിന്നീട് താൽക്കാലികമായ ചപ്പാത്ത് പുനർനിർമ്മിക്കുകയായിരുന്നു. കല്ലാർ ഡാമിൽ നിന്നും വൻതോതിൽ വെള്ളം പുറത്തേക്കൊഴുകുന്ന സാഹചര്യത്തിൽ വീണ്ടും ചപ്പാത്ത് തകരാൻ സാധ്യതയുണ്ട്. ചപ്പാത്തിനു പകരം പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനവും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.